ദീപക് എസ് ജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ലക്ഷ്യ പബ്ലിക്കേഷൻസിൻ്റെ PSC ക്ലാസ് റൂം 1. ഓക്കെ, ഇത് SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ ബുക്കാണ്. ഇതിൽ രണ്ട് സ്റ്റാൻഡേർഡ്, അതായത് സ്റ്റാൻഡേർഡ് 6 ആൻഡ് സ്റ്റാൻഡേർഡ് 10 SCERT ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബേസ് ചെയ്തുള്ള ഫാക്ട്സ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 പാർട്ട് 2 ഒക്കെ അവൈലബിൾ ആണ്. സോ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ക്ലാസ് റൂം 1 ആണ്, എൻ്റെ ക്ലാസ് റൂം 2 ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് മേടിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും മേടിക്കാവുന്നതാണ്. ഓക്കെ, സോ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആണ് ലക്ഷ്യയുടെ മാജിക് മന്ത്ര എന്ന് എഴുതിയിട്ടുണ്ട് ക്ലാസ് റൂം 1 ബേസ്ഡ് ഓൺ SCERT ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസ്. ഓക്കെ, സോ ഇതാണ് പാർട്ട് 1. ഇതുപോലെ നമ്മുടെ സാധാ സയൻസിൻ്റെയൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ക്ലാസ് റൂം 1 ആണ്, സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1 ആണ്. അതിൽ സ്റ്റാൻഡേർഡ് 6 10 ആണ് ഉള്ളത്. സോ നമുക്ക് കണ്ടൻറ് നോക്കാം. സോ കണ്ടൻറ് നമ്മൾ കാണാം, അതായത് 6 ക്ലാസ്സിലെയും 10 ക്ലാസ്സിലെയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ഒരു ബിഗിനറിന് എന്തുകൊണ്ടും പറ്റിയ ഒരു ബുക്ക് തന്നെയാണിത്. നമുക്ക് കാണാം. ഇപ്പോൾ Chapter 3 പൊതുവരണം. അപ്പോൾ നമ്മളെ ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള പോയിൻറ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണിത്. മാത്രമല്ല പിക്ചേഴ്സ് നല്ലതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം SCERT ടെക്സ്റ്റിൻ്റെ ആ ഒരു ഫീലിൽ തന്നെ പോകുന്ന ഒരു ടെക്സ്റ്റാണ് ഇതെന്ന് പറയാം. ഓക്കെ, കണ്ടോ Chapter 2, അതായത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് മാത്രമാണ് ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് തുല്യമാണെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കുറച്ചും കൂടി എക്സ്റ്റൻസീവ് റീഡിങ് കിട്ടും. ഇത് നമുക്കൊരു ബ്രീഫ് ഐഡിയ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്ലിയറിറ്റി കാണാൻ നിറയെ പിക്ചേഴ്സ് ഉണ്ട്, നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, ഈ ബുക്കിന് ആർക്കൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 1 വാങ്ങിച്ചെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് പാർട്ട് 1 ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാർട്ട് 2 മേടിക്കാം, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ള ഒരാൾക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ മതിയാവും. ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും ഈ ബുക്ക് വാങ്ങാവുന്നതാണ്. ഇത് ചെറിയൊരു ബുക്കാണ്, കണ്ടോ. പേജ് നമ്പർ നമുക്ക് നോക്കാം. പേജ് നമ്പർ 191 ആണ്. 191 പേജ് മാത്രമേ ഈ ഒരു പാർട്ടിലുള്ളൂ. ഇതാണ് ബുക്ക്. ഓക്കെ, ഇതിൽ മാക്സിമം കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ സോഷ്യൽ സയൻസ് മൊത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൊത്തം ഇല്ല. ഞാൻ പാർട്ട് 2 മേടിക്കണം. പാർട്ട് 1 മേടിച്ചിട്ട് പാർട്ട് 2 മേടിച്ചാലും മതി. ഓക്കെ, കാരണം പാർട്ട് 1 തന്നെ അത്യാവശ്യത്തിന് കണ്ടൻറ് ഉണ്ട്. സോ പാർട്ട് 1 വായിച്ചിട്ട് പാർട്ട് 2 മേടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യയുടെ തന്നെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതിൽ ഹിസ്റ്ററി മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് 300 രൂപ അടുപ്പിച്ചാവും. പക്ഷേ ഇത് ചെറിയ ബുക്കാണ്. സ്കൂൾ ടൈം വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ ബുക്കാണ്. സ്കൂൾ ടൈമിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതാ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം, അതിൽ ചെന്ന് നിങ്ങൾക്കൊന്ന് കാണാവുന്നതാണ്. അതിൽ 5 മുതൽ 10 വരെയുള്ള ഹിസ്റ്ററി മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ 6-ാം 10-ാം ക്ലാസ്സിൻ്റെയും മാത്രമാണ് ഉള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഫീൽ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ബുക്ക് വാങ്ങാം. ഗൈഡ് ഫീൽ വേണമെങ്കിൽ സ്കൂൾ ടൈം ബുക്ക് വാങ്ങാം. ഓക്കെ, എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്. ബുക്സിൻ്റെ എല്ലാ റിവ്യൂസ് നമ്മളെ യൂട്യൂബ് ചാനലിലുള്ളു. അപ്പോൾ എല്ലാം ഒന്ന് കയറി നോക്കുക. സോ ഇതാണ് ഈ ബുക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, SCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ല, നിങ്ങൾക്ക് ഗൈഡൊന്നും വായിക്കാൻ വയ്യെങ്കിൽ ഈ ബുക്ക് വാങ്ങാം. മാജിക് മന്ത്ര ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ചെറിയൊരു ഫീല് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യയുടെ സ്കൂൾ ടൈം ക്ലാസ് റൂമും അറിയുമ്പോൾ ബുക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് തന്നെ ഒന്ന് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വായിച്ചിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഗൈഡ് വല്ലതും നോക്കുന്നതായിരിക്കും നല്ലത്. സോ ഇതാണ് ഈ ബുക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നല്ല പേജ് ക്വാളിറ്റി, ഫോണ്ടും പിക്ചേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു നല്ലൊരു ബുക്ക് തന്നെയാണ്. ഓക്കെ, ഈ ബുക്ക് എവിടെ നിന്ന് മേടിക്കാമെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ലക്ഷ്യയുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ ചെന്ന് ചോദിക്കുക തന്നെയാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ഫ്രം ദീപക് കശി. ഹാവ് എ ഗ്രേറ്റ്.